പൊന്മണി ആൾ അമേരിക്കൻ മാർക്കറ്റ്. അമേരിക്കൻ മാർക്കറ്റ് ഫ്രൈഡേ വളരെ മോശമായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്കതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് ഡൗൺ ചെയ്യാനുള്ള ഒരു തീരുമാനം വന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ലാക്സ് ബാരൽ നെക്സ്റ്റ് മന്തും അത് കഴിഞ്ഞ് അടുത്ത കണ്ടിന്യൂസ് മന്തുകളിലും 4 ലാക്സ് ആഡ് ചെയ്തോട്ടുള്ള ക്രൂഡ് ഓയിലിൻ്റെ ഔട്ട്പുട്ട് കൂട്ടും എന്നുള്ള ന്യൂസ് വന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഡോളറിനെയും അതുപോലെ തന്നെ മെറ്റൽ സ്റ്റോക്സുകളെ എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, സാധാരണത്തിൽ ക്രൂഡിൻ്റെ വില കൂടുമ്പോൾ പലപ്പോഴും മാർക്കറ്റ് പെട്ടെന്ന് പൊട്ടാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട വേൾഡിലെ പ്രധാനപ്പെട്ട മാർക്കറ്റിലെ അവരുടെ പ്രധാനപ്പെട്ട 50 സ്റ്റോക്സിലും അതിൽ പ്രധാനപ്പെട്ട നമ്മളവിടെ പോലെ പറയാൻ പറ്റുന്ന ഓയിൽ കമ്പനികളായിരിക്കും. അപ്പോൾ ഓയിൽ കമ്പനികളുടെ റേറ്റ് അപ്പം തന്നെ കൂടും. അസം നെഗറ്റീവ് ന്യൂസ് വരുമ്പോഴോ, വളരെ ഹൈയിൽ നിൽക്കുമ്പോഴോ ഈ ഒരു നെഗറ്റീവ് ന്യൂസ് വരും. അപ്പോൾ ക്രൂഡ് വളരെ താഴ്ത്തേക്ക് പോകും എന്നുള്ള ന്യൂസ് വരുമ്പോൾ ഓയിൽ കമ്പനികളിലെ നല്ല ഒരു സെല്ലിങ് വരും. അതാണ് പ്രധാനപ്പെട്ട ഒരു ന്യൂസായിട്ട് ഞാൻ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ ഹെവി കറക്ഷൻസ് എല്ലാവരുടെയും വേൾഡ് വൈഡായിട്ട് വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കലണ്ടർ അമേരിക്കയുടെ റിസൾട്ട് കലണ്ടർ പലതും വന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടെൻഷൻ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി മാർക്കറ്റിലേക്ക് വരാം. നാസ്ഡാക്ക് വെള്ളിയാഴ്ച ഏകദേശം 115 പോയിൻ്റ് ഡൗൺ ആണ്. ഡൗ ഒരു 200 പോയിൻ്റോളം ഡൗൺ ആയിരുന്നു. ഇപ്പോൾ തന്നെ ഇവിടെയും ഡൗൺ, ഇന്ന് മൺഡേ കാലത്ത് ഡൗണും ഒരു 200 പോയിൻ്റ് ഡൗൺ ആണ്. എക്സ്ചേഞ്ച് നിഫ്റ്റി ഏകദേശം 230 പോയിൻ്റോളം ഡൗൺ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ തന്നെ 15,700 ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് കുറച്ച് ഇങ്ങനെ ഓപ്പണിംഗ് വൈൻഡപ്പ് വന്നു കഴിഞ്ഞാൽ എന്തായാലും കാലത്തൊരു സ്പെഷ്യൽ സെല്ലോഫും വളരെ ഫാസ്റ്റായിട്ട് റിക്കവറിയും ചിലപ്പോൾ ഉണ്ടായേക്കാം. റിസൾട്ടിലേക്ക് പോവുകയാണെങ്കിൽ L&T ഫിനാൻസിൻ്റെ റിസൾട്ട് ഒരു ഇൻലൈൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. HDFC ലൈഫിൻ്റെയും നമുക്ക് റിസൾട്ട് ഒരു ഇൻലൈൻ എന്ന് മാത്രമേ പറയാനുള്ളൂ. സോറി, HDFC റിസൾട്ടും ഒരു ഇൻലൈൻ എന്നേ പറയാറുള്ളൂ. ഇന്ന് HDFC ലൈഫിൻ്റെയും HCL Tech ഇന്ന് റിസൾട്ട് മാർക്കറ്റ് ഹവേഴ്സിന് ശേഷമുണ്ട്. ACCD നിപ്പോൺ ലൈഫിൻ്റെയും മാർക്കറ്റ് ഹവേഴ്സിനും റിസൾട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്രൂഡ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് 2022 മെയ് വരെ ഈ സിസ്റ്റം കണ്ടിന്യൂ എന്നാണ് പറയണേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് 22 മെയ്, അപ്പോൾ വളരെ ദൂരമുണ്ട്. അപ്പോൾ ആ ദൂരത്തിലേക്ക് ഇനി ഒരിക്കലും ക്രൂഡ് ഇനിയൊരു ഹയർ പോയിൻ്റിലേക്ക് പോവില്ല എന്നിരിക്കെ നമുക്ക് റിസ്കി കൗണ്ടറുകളായിരിക്കും ഓയിൽ കമ്പനികളുടെ ഷെയർസുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓയിൽ കമ്പനി ഇതിലെ കേസിൽ ONGC അങ്ങനത്തെ കമ്പനികൾക്കാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ്സ് വരിക. അപ്പോൾ അതിൽ നിന്നൊക്കെ പതുക്കെ മാറുക എന്നുള്ളതായിരിക്കും നല്ല കാര്യം. ആ സമയം ഇതിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഒരു മൂവ്മെൻറ്റ് വരാൻ പോണ കമ്പനികൾ ഏതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഏകദേശം 100 കഴിഞ്ഞപ്പോൾ പ്രൈസ് ഹൈക്ക് ചെയ്യാൻ തന്നെ ഗവൺമെൻറ് തന്നെ കിടന്ന് വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രൈസ് ഡൗൺ വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് വരാൻ പോകുന്നത് BPCL HPCL IOC എന്നിവർക്കായിരിക്കും ഒരു ലോങ് ടൈം. ഇന്ന് മാർക്കറ്റിൽ റിക്കവറി പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ ഏരിയയിലാണ്. ഇവിടെ ഈ ഏരിയയിൽ നിന്ന് റിക്കവറി വന്നേ പറ്റൂ മാർക്കറ്റിൽ. അതുപോലെ മാർക്കറ്റ് പൊട്ടുമ്പോൾ വീക്കായി നിൽക്കുമായിരുന്നു ബാങ്ക് നിഫ്റ്റി. അതുകൊണ്ട് ആ ബാങ്ക് നിഫ്റ്റിയിലെ കർഷം കഴിഞ്ഞാൽ എനിക്കും പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എങ്കിൽ തന്നെ BPCL, HPCL, IOC ഇങ്ങനത്തെ കമ്പനികൾക്ക് ഒരു ചെറിയ റിക്കവറി, ഇന്ന് റിക്കവറി അല്ല, ഇവരാണ് മാർക്കറ്റിൽ നിന്ന് റിക്കവറി ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഈ ക്രൂഡ് ഓയിൽ പൊട്ടിയതിൻ്റെ പേരിൽ താഴ്ത്തേക്ക് വന്ന കൊണ്ടാണ് ബർജർ പെയിൻറ്റ് അല്ലെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ് ഇതൊക്കെ വളരെ മുന്നോട്ട് പോകാനുള്ള സാധ്യത. ഈ നമുക്ക് ഈ കൊല്ലം മുന്നോട്ട് പോകാനുള്ള കൗണ്ടറാണ് പിടി ലൈറ്റ്, ഇതൊക്കെ മുന്നോട്ട് പോകും. കാരണം ഇവരെ സംബന്ധിച്ച് ക്രൂഡ് ഓയിലിൻ്റെ വില പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമുള്ളത് ജസ്റ്റ് ഡയലിന് റിലയൻസ് എടുത്തു എന്നുള്ളതാണ്. എനിക്കറിയില്ല അതിനെ പറ്റി എങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. അതിൻ്റെ പേരിലാണോ റിലയൻസ് അന്ന് വെള്ളിയാഴ്ച കയറിയ ഒക്കെ സപ്പോർട്ട് ചെയ്തെന്നറിയില്ല. അത് കണ്ടിന്യൂ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. കാരണം റിലയൻസിന് നെഗറ്റീവാണ് ഓയിൽ കമ്പനികളുടെ ഈ ഡൗൺ ട്രെൻഡ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ന്യൂസ് ഒന്ന്, ടാറ്റ പവർ EV ചാർജിങ് HPCL ഒരു ലിങ്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പവർ സെക്ടറിൽ ഇപ്പോൾ ടാറ്റ പവർ നല്ലൊരു ബയ്യുവാണ്. പിന്നെ മോശമായ മാർക്കറ്റ് ഏണിങ്സിൻ്റെ നടക്കുമ്പോൾ ടാറ്റ പവർ നമുക്ക് താഴെ വരുമ്പോൾ ഒക്കെ ബൈ ചെയ്യാവുന്ന കൗണ്ടറാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് HPCL ഈ ന്യൂസ്. HPCL എല്ലാ ഔട്ട്ലെറ്റും അത് അവൈലബിൾ ആവും, അവർ EV ചാർജിങ് അവൈലബിൾ ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ടാറ്റ പവറിനേക്കാളും കൂടുതൽ ഇഷ്ടം HPCL. കാരണം രണ്ട് സപ്പോർട്ടിങ് കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഞാൻ SGX നിഫ്റ്റി ആയിട്ടാണ് ലിങ്ക് ചെയ്തേക്കണേ. ഇന്ന് ഞാൻ നിഫ്റ്റി അല്ല, SGX നിഫ്റ്റി ആയിട്ട് ലിങ്ക് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാർക്കറ്റ് 15,620 വന്ന്,
വരാനും അതിനുശേഷം 15,650 ക്ലോസ് ചെയ്യാനുള്ള 650-689 റേഞ്ചിൽ ഇന്ന് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. 15,620 വരെ വന്നിട്ട് 15,689 ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. ഇനി ഹെവി കറക്ഷൻ ഉച്ചയ്ക്ക് ശേഷം വരുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അതുപോലെ ഒരു കറക്ഷൻ കഴിഞ്ഞ് റിക്കവറി ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആ കറക്ഷൻ ഇതുവരെ താഴെ വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള ബാങ്ക് നിഫ്റ്റി 35,520 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഞാൻ എല്ലാ എൻ്റെ കസ്റ്റമേഴ്സിനും എല്ലാവരോടും പറഞ്ഞിരുന്നു 3 മണിക്ക് ബാങ്ക് നിഫ്റ്റി വീക്കാണെന്നുള്ളത്. ഭയങ്കര വീക്ക് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണ അതിൽ നമ്മൾ ക്ലയൻസിനോട് പറഞ്ഞ് ബാങ്ക് നിഫ്റ്റി വീക്കാണെന്ന്. വീക്കാവുന്ന ഉദ്ദേശിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യാനും ലോങ് കുറയ്ക്കാനൊക്കെ ഒരു തോന്നലുണ്ടാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓൾമോസ്റ്റ് അങ്ങനെ പറഞ്ഞ സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് നെക്സ്റ്റ് ഡേയിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, മാർക്കറ്റ് ഒരു ഇപ്പോൾ വന്ന ന്യൂസുകളൊക്കെ അത്ര വലിയൊരു ന്യൂസുകളൊന്നുമല്ല, ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ചെറിയ കറക്ഷൻസ് മാത്രമാണ് അതേ ഞാൻ കാണുന്നുള്ളൂ. ഏർണിങ്സിൻ്റെ ബേസിലാണ് മാർക്കറ്റിൽ വലിയ കറക്ഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് വലിയ നെഗറ്റീവായിട്ട് ഓരോ അക്കൗണ്ടുകൾക്ക് ഓരോരുത്തർക്കും സംഭവിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, ബൈ.